നമസ്കാരം. നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു നാടൻ താറാവ് റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 1 കിലോ താറാവ് ക്ലീൻ ചെയ്തത് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ. താറാവിൻ്റെ ഇറച്ചി വൃത്തിയാക്കുമ്പോൾ ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് തിരുമിയ ശേഷം കഴുകിയെടുക്കുന്നത് ഉളുമ്പ് മണം അല്പം കുറയുന്നതിന് സഹായിക്കും. ആദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടേബിൾ സ്പൂൺ, ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, അതായത് 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ. പല കറികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി ഉപ്പ് 1 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്, ഏറ്റവും അവസാനമായിട്ട് നാരങ്ങാനീര് 1/2 ടേബിൾ സ്പൂൺ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കണം. നാടൻ താറാവാണെങ്കിൽ ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും വേവിക്കുക. നേരെ മറിച്ച് ബ്രോയിലർ താറാവാണെങ്കിൽ ഒറ്റ വിസിലിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഏതായാലും സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറഞ്ഞത് 20 മിനിറ്റ് നേരം തുറക്കാതെ മാറ്റിവെക്കുക. താറാവ് പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കണമെന്ന് നിർബന്ധമില്ല, പാനിലോ കടായിലോ വേവിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം അല്പം കൂടുതൽ ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. താറാവ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലോ കടായിലോ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് ഏകദേശം 1/2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് ചെറിയുള്ളി 35 എണ്ണം, നടുവേ കീറിയത്, ഒരു ചെറിയുള്ളിയെ 4 ആയിട്ട് നടുവേ കീറിയാൽ മതിയാകും, 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചതച്ചെടുത്തത്, വെളുത്തുള്ളി 10 എണ്ണം ചതച്ചെടുത്തത്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചോപ്പ് ചെയ്തും ചേർക്കാവുന്നതാണ്, പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, കുറച്ചേറെ കറിവേപ്പില, അവസാനമായി ഉപ്പ് 1 ടീസ്പൂൺ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോളയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വെന്ത് ഒരു ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നത് വരെ വേണം ഇളക്കാൻ. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. നന്നായിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഹോം മെയ്ഡ് ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഏകദേശം 1/2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 1/2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് ഇളക്കുക. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. തക്കാളി അത്യാവശ്യമൊന്ന് വെന്തുടയുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. പിന്നീട് ഇതിലേക്ക് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ച് വെച്ചിരുന്ന താറാവ് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ വെള്ളം അല്പമൊന്ന് വറ്റിക്കിട്ടാനും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ താറാവിറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിനും വേണ്ടി നല്ലതുപോലെ തിളപ്പിക്കുക. ഏകദേശം 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതിയാകും. അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം അല്പം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുക. താറാവിറച്ചി ഉടഞ്ഞു പോവാതെ ഒരിക്കൽ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ ഒരു സെമി ഗ്രേവി ആയിട്ട് വേണം താറാവ് റോസ്റ്റ് ഇരിക്കാൻ. ചൂടാറിക്കഴിയുമ്പോൾ ഇതല്പം കൂടി കുറുകും. ഓവറായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ താറാവ് റോസ്റ്റ് തയ്യാറാക്കുവാണെങ്കിൽ 4 മുതൽ 5 പേർക്ക് വരെ സെർവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.